ആരംഭിച്ചപ്പോൾ ആ ധാരണകളും ആ കണക്കുകൂട്ടലുകളും പൂർണ്ണമായും നേതൃത്വത്തിന് പോലും തെറ്റിയിരിക്കുകയാണ്. എത്തുമ്പോൾ എത്തട്ടെ എന്നുള്ളൊരു നിലപാടിലേക്ക് അവർ എത്തിയിരിക്കുന്നു. കാരണം ഉമ്മൻചാണ്ടി ഈ ആളുകൾ ഓരോ ആവശ്യവുമായി എത്തുമ്പോൾ തന്നാലാകുന്ന വിധത്തിലുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു ആ ആവശ്യം പരിഗണിക്കുന്നതിനൊരു ശ്രമം ഉമ്മൻചാണ്ടി നടത്തിയിരുന്നു എന്നതുപോലെയാണ് ഇപ്പോൾ നേതാക്കളും ഉമ്മൻചാണ്ടിയുടെ ആ ഒരു ശൈലിയുടെ തനി ആവർത്തനം കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നു. അതായത് ഉമ്മൻചാണ്ടിക്ക് അന്ത്യയാത്രാമൊഴി നൽകുന്നതിനായി തെരുവുകളിൽ തിങ്ങിപ്പാർത്ത് നിൽക്കുന്ന ആംഗ്യങ്ങൾ അവർക്ക് പൂർണ്ണാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയെ കാണാനായില്ലെങ്കിലും സാധിക്കുന്ന വിധത്തിൽ അവരുടെ ആഗ്രഹ സഫലീകരണത്തിന് അവസരമൊരുക്കുക എന്ന രീതിയിൽ ഉമ്മൻചാണ്ടിയുടെ ഒരു ശൈലിയുടെ തനി ആവർത്തനം. പ്രകൃതി പോലും സങ്കടപ്പെടുന്നു എന്ന് പുതുപ്പള്ളിക്കാർ ഉറപ്പായും പറയും. വലിയ മഴ ഇവിടെ തുടങ്ങിയിട്ട് ഒരു 10-20 മിനിറ്റായി. മഴ അല്പം പോലും ശമിക്കുന്നില്ല എന്ന് മാത്രമല്ല മഴയ്ക്ക് ഇപ്പോൾ ശക്തി കൂടുകയുമാണ്. ഉറപ്പായിട്ടും പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശബ്ദത്തിൽ ഈ മഴയുടെ ശബ്ദം കൂടി കയറി വരുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും പുതുപ്പള്ളി രാവിലെ നമ്മൾ ഏർലി മോർണിംഗ് ആണ് പുതുപ്പള്ളിയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. പുതുപ്പള്ളിക്ക് അടുക്കുമ്പോൾ തന്നെ ഉമ്മൻചാണ്ടി എന്ന നേതാവിൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നത് വഴിയരികിലെ പോസ്റ്ററുകളുടെ രൂപത്തിലും ഫ്ലെക്സുകളുടെ രൂപത്തിലും കവലകളിൽ കൂടി നിൽക്കുന്ന സങ്കടഭരിതരായ മുഖത്തോടുള്ള മനുഷ്യരുടെ രൂപത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഉമ്മൻചാണ്ടിയെ പറ്റി സംസാരിക്കുന്നവർ ഒക്കെ വളരെ വൈകാരികമായി അവർക്കുള്ള ഞാനിവിടെ വന്നൊരു 10-15 പേരോട് സംസാരിച്ചു ഉമ്മൻചാണ്ടിയെക്കുറിച്ച്. ഈ 15 പേർക്കും വളരെ വൈകാരികമായി വ്യക്തിപരമായി ഉമ്മൻചാണ്ടിയുമായുള്ളൊരു അടുത്ത ബന്ധം പറയാനുണ്ട്. ഒന്നോ രണ്ടോ അനുഭവങ്ങൾ പറയാനുണ്ട്. രാവിലെ നമ്മൾ ജോർജ് ചേട്ടൻ എന്ന് പറയുന്ന പത്രമിടുന്ന ഒരു ചേട്ടനെ കണ്ടു. പത്രമിടുന്ന ചേട്ടൻ ബാലജനസഖ്യ കാലത്ത് പെട്ടിയിൽ അരി കൊടുക്കാൻ ഏതൊക്കെ വീടുകളിൽ കൊടുക്കണം എന്ന നിർധനരായ കുടുംബങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായൊരു പദ്ധതി വളരെ ബാലനായ ഉമ്മൻചാണ്ടിയുടെ പക്കൽ ഉണ്ടായിരുന്നുവെന്ന ഓർമ്മ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം കണ്ട ആൾക്കാരൊക്കെയും ഉമ്മൻചാണ്ടിയും അവരുമായി ഒരു വ്യക്തിപരമായ ഒരു ബന്ധമുണ്ട്. അവർ ഉമ്മൻചാണ്ടിയെ പറ്റി പറയുമ്പോൾ അവരുടെ മുഖത്ത് വല്ലാത്ത വേദന തളം കിട്ടുന്നുണ്ട്. ഉമ്മൻചാണ്ടിയെ പറ്റി പറയുന്നതിൻ്റെ 2-3 മിനിറ്റിൽ അവരുടെ കണ്ണ് നിറയുന്നുണ്ട്. അവർ വിതുമ്പുന്നുണ്ട്. ചില മനുഷ്യർ പൊട്ടിക്കരയുന്നുണ്ട്. ഒരു ചേച്ചി അല്പസമയം മുൻപാണ് ഇവിടെ വന്നു പോയത്. പേര് ചോദിക്കാൻ ഞാൻ വിട്ടുപോയി. അവർ പറയുന്നത് 3 പെൺമക്കളുടെ വിവാഹം നടത്താൻ ഉമ്മൻചാണ്ടി സാർ സഹായിച്ചു. അവരുടെ ഭർത്താവിന് ജോലി നേടിക്കൊടുക്കാൻ ഉമ്മൻചാണ്ടി സാർ സഹായിച്ചു. അങ്ങനെ കുടുംബത്തെ ഒന്നാകെ നോക്കിയ ഒരു നേതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് വൈകുന്നേരം ഉമ്മൻചാണ്ടി സാർ വരുമ്പോഴേക്ക് വരാം കാണാൻ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിറങ്ങിപ്പോവുകയാണ് ആ ചേച്ചി. ഇതങ്ങനെ എത്ര എത്ര നേർ സാക്ഷ്യങ്ങൾ നേരനുഭവങ്ങൾ നമ്മളിവിടെ നിന്ന് കാണുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ സ്നേഹസ്പർശം നേരിട്ടേറ്റ മനുഷ്യരെ നമ്മളിവിടെ കാണുന്നു. ആ അനുഭവത്തിൽ വിതുമ്പുന്ന മനുഷ്യൻ നമ്മളിവിടെ കാണുന്നു. അങ്ങനെയാണ് പുതുപ്പള്ളി ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള ബന്ധം. മറ്റേതെങ്കിലും ഒരു മണ്ഡലത്തിന് ഏതെങ്കിലും ഒരു നേതാവ് അങ്ങനെ ഒരു വൈകാരിക സ്പർശമായിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. എന്ന കാര്യം അറിയില്ല. ഇപ്പോൾ പാലായ്ക്ക് KM മാണി എന്നൊക്കെ പറയും ഉണ്ട് എങ്കിൽ കൂടിയും ഇത്രത്തോളം ആഴത്തിൽ ആത്മത്തിലുള്ളൊരു വൈകാരിക ബന്ധമായിട്ടുണ്ടോ നേതാവും മണ്ഡലവും തമ്മിൽ എന്ന കാര്യം എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ അറിയില്ല അങ്ങനെ ഉണ്ടോ എന്ന കാര്യം. പക്ഷേ നമ്മളിവിടെ നേരിട്ട് നിൽക്കുമ്പോൾ കാണുന്നത് ഉമ്മൻചാണ്ടിയും ഈ മണ്ഡലവും തമ്മിലുള്ള വലിയ ബന്ധമാണ്. ഇവിടെ മണ്ഡലത്തിൽ എല്ലാവരെയും അറിയാം എന്ന് വെറുതെ പറയുന്നതല്ല. വെറുതെ ഈ മണ്ഡലത്തിലെ എല്ലാ മനുഷ്യന്മാരെയും എല്ലാ വീടുകളിലും ഉമ്മൻചാണ്ടി അറിയാം. ഈ വീടുകളിൽ നിന്ന് ഒരു കട്ടച്ചായെങ്കിലും ഉമ്മൻചാണ്ടി കുടിക്കാത്ത ഒരൊറ്റ വീട് പോലും ഇല്ല എന്ന് പറയുന്ന അതിശോക്തിയല്ല. അത് 100% വസ്തുതയാണ്. ഈ വീട്ടിലെ ഇളമുറക്കാരെ അവരുടെ മക്കളെ കൊച്ചുമക്കളെ ഈ വീട്ടിൽ നിന്ന് വിദേശത്താരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒക്കെ ഉമ്മൻചാണ്ടിക്ക് പേരെടുത്തറിയാവുന്ന അവരെവിടെ ജോലി ചെയ്യുന്നു എന്തിന് പഠിക്കുന്നു എന്ന് പോലും അറിയാവുന്ന അത്രത്തിൽ ആഴത്തിൽ അറിയും ഉമ്മൻചാണ്ടിക്കുണ്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലൊരു നേതാവിൻ്റെ മരണശേഷം നല്ലത് പറയാൻ വേണ്ടി നമ്മൾ പുകഴ്ത്തി പറയുന്നതല്ല. അത് നേരിട്ട് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അത്രത്തോളം ആഴത്തിലെ ബന്ധമുള്ള ഒരു സ്ഥലത്തേക്കാണ് ഉമ്മൻചാണ്ടി അവസാന യാത്രയെ വരുന്നത്. ഉമ്മൻചാണ്ടിക്ക് അത് പുതുപ്പള്ളിക്ക് അത് താങ്ങാവതല്ല. ഇനി ഉമ്മൻചാണ്ടി എന്നുള്ള നേതാവ് പുതുപ്പള്ളിക്കില്ല എന്നുള്ള വസ്തുത പുതുപ്പള്ളിക്ക് അത് താങ്ങാവതല്ല. പുതുപ്പള്ളിയിൽ പെരുമഴ പെയ്യുകയാണ്. പുതുപ്പള്ളിയിൽ പുതുപ്പള്ളിക്കാരുടെ സങ്കട മഴ പോലെ ഒരു പെരുമഴ പെയ്ത്താണിപ്പോൾ പുതുപ്പള്ളിയിൽ കാണാനുള്ളത്. ഒരുപാട് പ്രേക്ഷകർ പറയുന്നു ഉച്ച കഴിയുമ്പോഴേക്കും മഴ മാറും, ഫുൾ അന്തരീക്ഷം ക്ലീൻ ആയിരിക്കുമെന്ന് ബ്രെഡിക് തോമഡ് പറയുന്നു. അങ്ങനെ ആവട്ടെ, കാര്യം ആ സമയത്താണ് പൊതുദർശനമൊക്കെ ഉണ്ടാവുക. പ്രിയ നേതാവിന് പ്രണാമം എന്ന് വിജയൻ ഇളമാട് പറയുന്നു. അഹങ്കാരികളായ രാഷ്ട്രീയ നേതാക്കൾക്ക് മാതൃകയാക്കാൻ പറ്റിയ വിനയവും വാത്സല്യവും നിറഞ്ഞ തലക്കനമില്ലാത്ത നേതാവ് വിട, സ്നേഹത്തിൻ്റെ നേതാവേ എന്ന് വേറൊരു പ്രേക്ഷകൻ പറയുന്നു. അങ്ങനെ തലക്കനമെന്നോ അധികാരദാർഷ്ട്യമെന്നോ എന്തെന്നുപോലും ഉമ്മൻചാണ്ടിക്ക് അറിയില്ല. ഉമ്മൻചാണ്ടിക്ക് അത് അങ്ങേ ഉമ്മൻചാണ്ടി രാഷ്ട്രീയ ജീവിതത്തിലുടനീളം അത് അന്യമായിരുന്നു. എസ് വിജയകുമാർ ചേരുന്നു. വിജയകുമാർ, ഇവിടെ കോട്ടയത്ത് എനിക്ക് തോന്നുന്നു വലിയ മഴയാണ്. അവിടെ അന്തരീക്ഷം എങ്ങനെയാണ്? ഇപ്പോൾ അവിടെയും മഴ പെയ്ത് തുടങ്ങിയാൽ അത് ഈ വിലാപയാത്രയ്ക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഇടയുണ്ട്. വിജയകുമാർ ഹാഷ്മിയും, ഇവിടെ മഴ ഇല്ല, നേരിയ വെയിലുണ്ട്, സൂര്യപ്രകാശം വന്ന് പതിക്കുന്നുണ്ട്. നമ്മൾ വിലാപയാത്ര ഏതാണ്ട് പട്ടത്തേക്ക് എത്തുകയാണ്. പ്ലാമൂട് കഴിഞ്ഞ് നമ്മൾ പട്ടത്തേക്ക് എത്തുകയാണ്.
വിലാപയാത്ര തിരുവനന്തപുരത്ത് വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ഇത്രയും സമയമാകുന്നു, ഒരു മണിക്കൂറിലേറെയാകുന്നു, അത് ഇഴഞ്ഞ് നീങ്ങുകയാണ്. നേരത്തെ പാർട്ടി നേതാക്കൾ പറഞ്ഞത്, കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്, നമ്മൾ ഒരിടത്തും നിർത്തില്ല, എല്ലാവർക്കും ഒരു നോക്ക് കാണാം, പക്ഷേ അത് വാഹനം നിർത്തിയല്ല, നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ ഗ്ലാസിലൂടെ ഉമ്മൻചാണ്ടി സാർ എന്ന അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ കാണാം, അതേ അനുവദിക്കാൻ കഴിയൂ, കാരണം അത്ര ബുദ്ധിമുട്ടുണ്ട്, തിരക്കുണ്ട് എന്ന് അറിയിച്ചു. പക്ഷേ അങ്ങനെയല്ല, അങ്ങനെ പാർട്ടി നേതാക്കൾ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ എന്നതായി വ്യക്തമാക്കുകയാണ് ഈ ഒരു മണിക്കൂർ. നഗരഹൃദയം വിട്ടു കഴിയുമ്പോൾ ഒരു പക്ഷേ പാർട്ടി നേതാക്കൾ പറഞ്ഞതുപോലെ വാഹനത്തിന് കുറച്ചുകൂടി വേഗത്തിൽ പോകാൻ കഴിയുമായിരിക്കും. സ്നേഹം കൊണ്ട് തെരുവിൽ ബന്ധിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ഓരോ ജംഗ്ഷനിലും ഓരോ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും കാത്തു നിൽക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ നിശ്ചല ശരീരത്തിനെങ്കിലും അവർക്ക് കാണാൻ കഴിയണം, അതിനുള്ള അവസരം ഒരുക്കണം എന്നത് ഒരു സ്നേഹ വാത്സല്യ സ്നേഹ നിർബന്ധ ബുദ്ധിയാണ്. അതുകൊണ്ട് അങ്ങനെ അവരെ ഒഴിവാക്കി കടന്നു പോകാൻ കഴിയാത്തത് കൊണ്ട് എല്ലായിടത്തും കുറച്ച് സമയമെങ്കിലും ഈ വാഹനം നിർത്തിയിടുന്നുണ്ട്. KSRTC ലോ ഫ്ലോർ ബസ് നിർത്തിയിടുന്നുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ MLA മാരുൾപ്പെടെയുള്ളവർ റോഡിലിറങ്ങി ഈ പ്രവർത്തകരെ നിയന്ത്രിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഈ നമ്മളുടെ വിലാപയാത്ര നമ്മൾ പട്ടത്തേക്കൊക്കെ എത്തുകയാണ്. അതിന് ഇരുവശത്തും ഇതാ ആളുകൾ കാത്തുനിൽക്കുന്നതാണ്. നമുക്ക് ആ വാഹനം ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. എല്ലായിടത്തും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ എന്ന് അവർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ ഇന്നലെ വീട്ടിലും ദർബാർ ഹാളിലും KPCC ആസ്ഥാനത്തും ഒക്കെ കണ്ട അതേ കാഴ്ച, അതേ മുഖഭാവം. ആളുകൾക്ക് മാത്രമാണ് കാശ്മീർ മാറ്റമുള്ളത്, മുഖത്തിന് മാറ്റമില്ല. വളരെ വിഷമത്തോടുകൂടി ഹൃദയവേദനയോടുകൂടി ഒരു പ്രിയപ്പെട്ട നേതാവിന് കേരളം യാത്രാമൊഴി നൽകുന്നു. ഒരു പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു 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 കാഴ്ച എന്ന് നമുക്കിതിനെ പറയേണ്ടി വരും. അങ്ങനെ ഒരു നേതാവ് എത്രത്തോളം അവിടുത്തെ ജനഹൃദയങ്ങളിൽ കയ്യൊപ്പ് ചാർത്തപ്പെട്ടിരുന്നു എന്ന് വ്യക്തമാക്കുകയാണ് ഈ തിരുവനന്തപുരം നഗരഹൃദയത്തെ ഈ ഒരു കാര്യം ഉറപ്പാണ് കാശ്മീർ, അദ്ദേഹം ഇനി തിരുവനന്തപുരത്തേക്ക് വരില്ല, തിരുവനന്തപുരത്തേക്ക് ഒരിക്കലും ഇനി ഉമ്മൻചാണ്ടി എന്ന നേതാവ് വരില്ല എന്നത് ഒരു വലിയ യാഥാർത്ഥ്യമായി നമ്മളുടെ മാധ്യമപ്രവർത്തകരുടെ നമ്മൾക്ക് പോലും കുറച്ച് അവിശ്വസനീയത അക്കാര്യത്തിലുണ്ട്. കാരണം ഈ നഗരഹൃദയങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ യാത്രാ രാഷ്ട്രീയ പ്രസംഗങ്ങൾ, പൊതുയോഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ പരിപാടികൾ വാഹനത്തിൽ അനുഗമിക്കുകയാണ്. യാത്ര എന്നുകൊണ്ടാണ് ശബ്ദത്തിൽ ചെറിയ പ്രശ്നമുണ്ടാകുന്നത്. അല്പസമയത്തിനകം വിജയന്റെ ലൈവായി തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ആ വിലാപയാത്ര അല്പസമയം മുൻപാണ് ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിൽ നിന്നും കോട്ടയത്തേക്ക് പുറപ്പെട്ടത്. അത് കേശവദാസപുരം, വെഞ്ഞാറമ്മൂട്, കിളിമാനൂർ, കൊട്ടാരക്കര, അടൂർ, പന്തളം, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി വഴിയാണ് കോട്ടയത്തേക്ക് എത്തുക. ഞാൻ ആ സ്ഥലപ്പേര് പറയാൻ കാരണം ഈ സ്ഥലങ്ങളിലൊക്കെ ഉമ്മൻചാണ്ടിയുടെ കേന്ദ്രങ്ങളാണ്, ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തന മേഖലകളാണ്. ആയിരക്കണക്കിന് പ്രവർത്തകർ ഡെഡിക്കേറ്റഡായി ഉമ്മൻചാണ്ടിക്കുള്ള സ്ഥലങ്ങളാണ് ഈ പറയുന്ന തിരുവല്ല, ചെങ്ങന്നൂർ, പന്തളം എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ. അവിടെയൊക്കെ കടന്നു വേണം വിലാപയാത്ര കോട്ടയത്തേക്ക് എത്താൻ. ഉറപ്പായും ഈ സ്ഥലങ്ങളിൽ പ്രിയപ്പെട്ട നേതാവിന് ഒരു നോക്ക് കാണാൻ ആയിരങ്ങൾ തടിച്ചുകൂടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തുടർന്നാണ് വൈകിട്ടോടെ തിരുനക്കര മൈതാനത്തെ പൊതുദർശനം, രാത്രിയോടെ പുതുപ്പള്ളിയിലെ കുടുംബ വീട്ടിലേക്ക്, വ്യാഴാഴ്ച ഉച്ചയ്ക്ക്, അതായത് നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് വിലാപയാത്രയായി പുതുപ്പള്ളി പള്ളിയിലേക്ക് കൊണ്ടുപോകും. ആ പുതുപ്പള്ളി പള്ളിയിൽ കുടുംബക്കല്ലറയുണ്ട്. പക്ഷേ ഉമ്മൻചാണ്ടി ഉറങ്ങേണ്ടത് ആ കുടുംബക്കല്ലറയിലല്ല, അദ്ദേഹം ഒരു പ്രത്യേക കല്ലറയിൽ സുഖമായി ഉറങ്ങണം എന്ന നിർബന്ധത്തിൽ ഒരു സ്നേഹാദരവ് എന്നുള്ള നിലയ്ക്ക് പള്ളി ഭരണാധികാരികൾക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല. കാര്യം പുതുപ്പള്ളി പള്ളിക്ക് ഉമ്മൻചാണ്ടി ഒരു സ്പെഷ്യലാണ്, ഒരു VVIP ആണ്, പ്രിയപ്പെട്ടവനാണ്, പ്രിയങ്കരനാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തീരുമാനത്തിലേക്കുന്നു. അങ്ങനെ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിലേക്ക് നാളെ 3 മണിയോടാണ് അന്ത്യശുശ്രൂഷകൾക്ക് തുടക്കമാവുക. വലിയ വേദനയുടെ മണിക്കൂറുകൾ കൂടെ പുതുപ്പള്ളി പോകുന്നു. ആ വേദനയ്ക്ക് പശ്ചാത്തലത്തിൽ ഇവിടെ പുതുപ്പള്ളിയിൽ വലിയ മഴ, പെരുമഴ പെയ്യുന്നുമുണ്ട്. അല്ലമീനും SVജയകുമാറും ചേരുന്നുണ്ട്. വിജയകുമാറിലെ കുരുക്കൾക്ക് പോകുന്നു. വിജയകുമാർ, വളരെ പതിയാണ് വിലാപയാത്ര മുന്നോട്ടേക്ക് പുരോഗമിക്കുന്നത് ഇരുവശത്തും. ഇപ്പോൾ ഞാൻ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ, ഇപ്പോൾ തിരുവനന്തപുരം വിട്ടാൽ തന്നെ കൊട്ടാരക്കര, അടൂർ, പന്തളം മേഖലകളിലൊക്കെ അത്ര എളുപ്പമാവില്ല ആ വിലാപയാത്ര വളരെ വേഗത്തിൽ കടന്നു വരാൻ. കാര്യം ഉമ്മൻചാണ്ടിയുടെ തട്ടകമാണ്, ഉമ്മൻചാണ്ടി എന്നാൽ ജീവനായ ഒരുപാട് മനുഷ്യരെ നേരിട്ടറിയാവുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലങ്ങൾ. അതുകൊണ്ട് സമയകൃത്യത ഒക്കെ നേതൃത്വം മറന്നേക്കലാണ് നല്ലതെന്ന് തോന്നുന്നു വിജയകുമാർ. പട്ടം ജംഗ്ഷനിൽ എത്തുന്നു ഹാഷ്മി. നമ്മൾ ഇവിടെ റോഡിന് ഇരുവശത്തും ആയിരക്കണക്കിന് ആളുകൾ കൂടി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അതൊട്ടും തെറ്റല്ല. എല്ലാവരുടെയും കൈകളിൽ ഒരുപിടി പുഷ്പമുണ്ട്. ആ പൂ ഈ വാഹനത്തിലേക്ക് എറിഞ്ഞുകൊണ്ട് അവരിങ്ങനെ
പോവുകയാണ്. ഒരുപക്ഷെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് കടന്നു പോകാൻ കഴിയാത്ത തരത്തിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ പട്ടം ജംഗ്ഷനിലെ ഈ ദൃശ്യങ്ങളാണിത്. എല്ലാവരുടെയും കൈകളിൽ പൂക്കളുണ്ട്. അവർ പൂക്കൾ ഇങ്ങനെ എറിഞ്ഞുകൊണ്ട് കടന്നു പോവുകയാണ്. വാഹനം അധിക സമയം ഇവിടെ നിർത്തിയിടില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം ഈ വല്ലാതെ വൈകും. ഇപ്പോൾ തന്നെ ഒരു മണിക്കൂറിലേറെ സമയം വൈകിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇതാ നോക്കൂ, ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ ഒരു വലിയ ആൾക്കൂട്ടം ഈ റോഡിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവരുടെ നീണ്ട നിര എവിടെ വരെ പോകുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ ജംഗ്ഷൻ നിറഞ്ഞ് കവിഞ്ഞ് ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവരുടെ മുഖഭാവങ്ങൾ അറിയാം. എല്ലാവരുടെയും കൈകളിൽ പൂക്കളുണ്ട്. ആ പൂക്കൾ ഈ വാഹനത്തിന് മുന്നിലേക്ക്, ഈ ശവമഞ്ചത്തിലേക്ക്, ഈ പേടകത്തിലേക്കൊക്കെ എറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ കടന്നു വരുന്നത്. ഈ വാഹനത്തിന്റെ മുന്നിൽ പ്രധാനപ്പെട്ട പ്രവർത്തകർ, നേതാക്കളൊക്കെ ഈ ഇതിന് വഴിയൊരുക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ സ്നേഹത്തിന്റെ നൂലാൽ ബന്ധിച്ച ഒരു കൂട്ടം ആളുകൾക്കിടയിലൂടെ, ഒരു വലിയ സംഘം ആളുകൾക്കിടയിലൂടെയാണ് പ്രിയപ്പെട്ട നേതാവിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു പോകുന്നത്. അതുകൊണ്ട് അധിക സമയം ഇവിടെ നിർത്തില്ല എന്ന് പറയുമ്പോഴും വാഹനം കുറച്ച് സമയം വളരെ വേഗം കുറച്ച് ഇവിടെ ഇതിലൂടെ കടത്തിവിടുകയാണ്. അതാ നമുക്ക് കാണാം, ആ ദൃശ്യങ്ങളിൽ കാണാം, പ്രധാനപ്പെട്ട നേതാക്കളും പ്രവർത്തകരും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ഒക്കെ ഇങ്ങനെ നിറമിഴികളോടെ ആ വാഹനത്തിൽ തുടരുന്നു. എല്ലാവരോടും ഉമ്മൻചാണ്ടിക്ക് വേണ്ടി മകൻ ചാണ്ടിയൂപൻ തൊഴുകൈകളോടെ ഈ ജനക്കൂട്ടത്തോട് നന്ദി പറയുന്നത്. അദ്ദേഹത്തിന്റെ മുഖഭാവമുണ്ട്, കൈകളിലുണ്ട്. അദ്ദേഹം തൊഴുതുകൊണ്ട് ഇങ്ങനെ എല്ലാവർക്കും ഉമ്മൻചാണ്ടിയുടെ പേരിൽ എന്താണ് കൃതജ്ഞതാ നിർഭരമായ ഒരു 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 സ്മരണാഞ്ജലി അർപ്പിച്ച് അദ്ദേഹത്തിന്റെ കുടുംബാംഗം, പ്രിയ പുത്രൻ ആ വാഹനത്തിലുണ്ട്. മറ്റു പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഉണ്ട്. ഇതാ നമ്മൾ പട്ടം ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നു. ജനങ്ങളുടെ മുദ്രാവാക്യം വിളികൾ, അവരുടെ ഇതുവരെയുള്ള പോരാട്ട രീതികളിൽ അവർക്ക് ആവേശം പകർന്ന പ്രിയ നേതാവിന് ഇതാ തൊണ്ട. അങ്ങനെ തൊണ്ടമറ്റുമാർ ഉച്ചത്തിൽ വലിയ മുദ്രാവാക്യം വിളികളുമായാണ്. പലതരത്തിലുള്ള മുദ്രാവാക്യം വിളികൾ നമ്മൾ കേട്ടു. ഇല്ല ഇല്ല, മരിക്കില്ല, ഉമ്മൻചാണ്ടി മരിക്കില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ആരു പറഞ്ഞു മരിച്ചെന്ന്, ഉമ്മൻചാണ്ടി മരിക്കില്ല എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ വിളി കേട്ടു. അതിനോടൊപ്പം നേരത്തെ അമീൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്നേഹത്തിൻ്റെ രാഷ്ട്രീയക്കാര എന്നർത്ഥം വരുന്നൊരു മുദ്രാവാക്യം വിളിയുണ്ട്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന മറ്റ് മുദ്രാവാക്യങ്ങളൊക്കെ കാലാകാലങ്ങളിൽ നമ്മൾ കേൾക്കുന്നതാണ്. ആര് പറഞ്ഞു മരിച്ചെന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ നേതാക്കൾ മരിക്കുമ്പോൾ പ്രവർത്തകർ വൈകാരികമായി വിളിക്കുന്നത് നമ്മൾ കേൾക്കാറുള്ളതാണ്. പക്ഷേ സ്നേഹരാഷ്ട്രീയത്തിൻ്റെ വക്താവ് എന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ മുദ്രാവാക്യത്തിൻ്റെ രൂപത്തിൽ വിളിച്ച് അധികമായി നമ്മൾ അങ്ങനെ കേട്ടിട്ടുള്ളതല്ല. അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളതേയല്ല അങ്ങനെ ഒരു മുദ്രാവാക്യം. അത് ഉമ്മൻചാണ്ടിക്ക് മാത്രം വിളിക്കാൻ കഴിയുന്ന ചേരുന്ന ഒരു മുദ്രാവാക്യമാണ്. അങ്ങനെ ഒരു സ്നേഹരാഷ്ട്രീയത്തിൻ്റെ വക്താവ്, താൻ സ്നേഹരാഷ്ട്രീയത്തിൻ്റെ വക്താവാണെന്ന് പല കാലങ്ങളിൽ പല രൂപത്തിൽ കേരളത്തിന് മുന്നിൽ തെളിമയോടെ തെളിയിച്ച ആളാണ്. അതിൽ കാപട്യങ്ങളില്ലെന്നോ ജനം എന്നുള്ളത് എനിക്ക് ചവിട്ടിക്കയറി അധികാരത്തിൻ്റെ പടവുകൾക്ക് മുകളിൽ ഒറ്റക്കിരിക്കാനുള്ള ഉപാധി മാത്രമല്ലെന്നോ എത്രയോ ആവർത്തി ഉമ്മൻചാണ്ടി കേരള സമക്ഷം തെളിയിച്ചതാണ്. ബോധപൂർവം അല്ലാതെയും മനസാക്ഷിയിലുമൊക്കെ എത്രയോ വട്ടം തെളിയിച്ചതാണ് അക്കാര്യം. അതുകൊണ്ടാണ് ഈ വലിയ സ്നേഹം ഏറ്റുവാങ്ങി വിലാപയാത്ര മുന്നോട്ടേക്ക് പോകുന്നു. ഞാനിവിടെ നിൽക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ കരോട്ട് വളച്ചാലെ വീട്ടിലാണ്. ഇവിടെ ഒരു വെള്ള പുതച്ച കട്ടിലിൽ ഉമ്മൻചാണ്ടിയുടെ ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിൻ്റെ മുന്നിൽ ഒരു ബൈബിളുണ്ട്, അതിന് മുന്നിൽ ഒരു പുഷ്പമുണ്ട്. ഇന്നലെ ഈ ചിത്രത്തിൽ അന്തിമോപചാരം അർപ്പിക്കുന്നവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന കാഴ്ച നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. വലിയ സ്നേഹം അല്ലമീൻ ചേരുന്നുണ്ട്. അമീൻ, വിലാപയാത്ര പട്ടം കടന്നിരിക്കുന്നു, മുദ്രാവാക്യം വിളികളുമായി ഇപ്പോഴും പ്രവർത്തകർ വഴിയിലുടനീളമുണ്ട് അല്ലേ അമീൻ? അത്തരമൊരു കാഴ്ച തന്നെയാണ് ഹാഷ്മി തിരുവനന്തപുരത്ത് കാണാനാകുന്നത്. പട്ടം പിന്നിട്ട് കേശവദാസപുരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തലസ്ഥാന നഗരാതിർത്തി വിടാൻ ഇനി മണിക്കൂറുകൾ അല്ലെങ്കിൽ മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. തിരുവനന്തപുരത്തെ പുതുപ്പള്ളിയെപ്പോലെ തിരുവനന്തപുരത്തെ പ്രധാനമായി കണ്ട കേരളത്തിൻ്റെ കുഞ്ഞുഞ്ഞ് കോൺഗ്രസിൻ്റെ പ്രിയപ്പെട്ട ഒസി എന്ന ഉമ്മൻചാണ്ടി, അദ്ദേഹം രാഷ്ട്രീയ കേരളത്തോട് വിട പറയുന്നതിൻ്റെ ആദ്യ പടിയെന്നോണം രാഷ്ട്രീയ കേരളത്തിൻ്റെ തലസ്ഥാന നഗരത്തോട് യാത്രാമൊഴിചൊല്ലി തെരുവുകളിലൂടെ വീഥികളിലൂടെ ഉമ്മൻചാണ്ടി കടന്നു പോകുന്ന അതി വൈകാരികമായ വേദനാനിർഭരമായിട്ടുള്ള സങ്കടക്കാഴ്ചയാണ് തിരുവനന്തപുരത്ത് കാണാനാകുന്നത്. വഴിവക്കിലൊക്കെയും ആളുകളുടെ വലിയ ഒരു സാന്നിധ്യം നമുക്ക് കാണാം. വാഹനങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ ഭൗതികദേഹം വഹിച്ചുള്ള ബസ്സിനെ അനുഗമിക്കുന്ന ഒരു കാഴ്ച. മരിച്ചാലും മരണം അടർത്തിയെടുത്താലും നേതാവിൽ നിന്ന് അടർന്നു മാറാൻ ഞങ്ങൾക്കാകില്ല എന്ന ഒരു കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ അത്തരമൊരു ഒപ്പു ചാർത്തിക്കൊണ്ട്, കയ്യൊപ്പു ചാർത്തിക്കൊണ്ടാണ് അവരുടെ മനസാക്ഷിയിൽ നിന്നുള്ള
ചാർത്തിക്കൊണ്ടാണ് ഓരോരുത്തരും ഉമ്മൻചാണ്ടിയെ അനുഗമിച്ചു വരുന്നത് എന്നുള്ളതാണ്. നേതാക്കളൊക്കെ തന്നെ ഈ വാഹനത്തിനകത്തുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സംസ്ഥാന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വീറും വാശിയും കാണിച്ചു നിൽക്കുന്ന നേതാക്കൾ പോലും പുലിക്കുട്ടികളായി പലപ്പോഴും ഫ്രെയിമിൽ നിറഞ്ഞു നിൽക്കുന്ന വേദികളിൽ നിറഞ്ഞാടുന്ന നേതാക്കൾ പോലും എലിക്കുട്ടികളെ പോലെ പമ്മിയിരിക്കുന്ന ഒരു കാഴ്ച, അത്രമേൽ ഉമ്മൻചാണ്ടിയുടെ വിയോഗം അവരെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പലർക്കും വ്യക്തിപരമായുള്ള നഷ്ടം, പലർക്കും സംഘടനാപരമായുള്ള നഷ്ടം, പലർക്കും രാഷ്ട്രീയമായിട്ടുള്ള ഒരു നഷ്ടം. അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ വിയോഗം എണ്ണിയാലൊടുങ്ങാത്ത വിധത്തിലുള്ള ശൂന്യതകൾ ബാക്കിയാക്കിയാണ് കടന്നു പോകുന്നത്. ആ ശൂന്യതയിലേക്ക് പകരം ആളുകൾ വരുമായിരിക്കും. പക്ഷേ ഉമ്മൻചാണ്ടിയെ പോലൊരു പകരക്കാരൻ, ഉമ്മൻചാണ്ടിയോളം പോകുന്നൊരു പകരക്കാരൻ സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിലോ സംസ്ഥാന രാഷ്ട്രീയത്തിൽ മറ്റ് കക്ഷികളിലോ ഉണ്ടാകുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അങ്ങനെ ഉണ്ടായാൽ തന്നെ എത്ര കാലം അതിന് കാത്തിരിക്കണമെന്നത് മറ്റൊരു ചോദ്യമാണ്. അത് കാലം കാത്തുവെക്കുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് പകരക്കാരൻ എന്നുള്ളത് രാഷ്ട്രീയ കേരളം ഒന്നാകെ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. പല നേതാക്കളും രാഷ്ട്രീയക്കാരും മരിക്കുമ്പോൾ മറ്റിതര രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ തന്നെ, കക്ഷി നേതാക്കളൊക്കെ തന്നെ അന്തിമോപചാരം അർപ്പിക്കാനെത്താറുണ്ട്. അവർക്ക് യാത്രാമൊഴി ചെല്ലാറുണ്ട്. ഇപ്പോൾ പട്ടം ഗവൺമെന്റ് മോഡൽ HSS ഗേൾസ് ഹൈ സ്കൂളിന്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. സ്കൂൾ വിദ്യാർത്ഥികൾ ഒന്നടങ്കം ഇറങ്ങി ഉമ്മൻചാണ്ടിയെ കാണാനായി കാത്തിരിക്കുന്നതാണ്. ഉമ്മൻചാണ്ടി എന്ന് വേദിയിൽ നിന്ന് വിളിക്കുമ്പോൾ അവരിലേക്ക് ഓടിയെത്തിയ മുൻ മുഖ്യമന്ത്രി കൂടിയായ ഉമ്മൻചാണ്ടി, അങ്ങനെ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ ഒരു വേർതിരിവുമില്ലാതെ വേദികളിൽ ഉമ്മൻചാണ്ടി എന്ന് വിളിച്ചാൽ, സ്നേഹത്തോടെ വിളിച്ചാൽ, ആ സ്നേഹ വിളിക്ക് മുന്നിൽ ചെറുപുഞ്ചിരിയോടെ മുഖം കൊടുക്കുന്ന, ചെവി കൊടുക്കുന്ന പ്രിയപ്പെട്ട നേതാവ്, പിഞ്ചു കുഞ്ഞുങ്ങൾ, രാഷ്ട്രീയം എന്തെന്നറിയാത്ത പിഞ്ചു കുട്ടികൾ പോലും അവരുടെ പോലും മനസ്സിൽ ഇടം നേടിയിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ പോലും മനസ്സിൽ പ്രതിഷ്ഠയാർജിച്ചിട്ടുള്ള ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിക്ക് അന്ത്യയാത്രാമൊഴി ചെല്ലുവാൻ സ്കൂൾ ബാഗുകൾ തൂക്കിക്കൊണ്ട് സ്കൂളിൻ്റെ മുന്നിൽ പോലും വിദ്യാർത്ഥികൾ കാത്തുനിന്ന് എത്തി നോക്കുന്ന ഒരു കാഴ്ച, തീർച്ചയായിട്ടും എന്താണ് ഉമ്മൻചാണ്ടി എന്നുള്ളതും, അത് തലമുറ വ്യത്യാസമില്ലാതെ കാലാതീതനായിട്ടുള്ള ഒരു നേതാവായി ഉമ്മൻചാണ്ടി മാറുന്നു എന്നുള്ളതാണ്. വാഹനം നിർത്തി വാഹനത്തിനുള്ളിൽ നിന്ന് സ്ത്രീകൾ ഉൾപ്പെടെ ഇറങ്ങി നിന്ന് കൈവീശി കാണിക്കുന്ന ഒരു കാഴ്ച, കൂപ്പുകൈകളോടെ നിറകണ്ണുകളോടെ വിതുമ്പുന്ന മുഖഭാവത്തോടുകൂടി ഉമ്മൻചാണ്ടിക്ക് യാത്രയയപ്പ് നൽകുന്ന നിരവധി ആളുകൾ. എന്താണോ ഉമ്മൻചാണ്ടി രാഷ്ട്രീയത്തിലൂടെ ഈ കേരളത്തിന് സമ്മാനിച്ചത്, ജനങ്ങൾക്ക് സമ്മാനിച്ചത്, അതിനോളം പകരം നൽകാൻ ഒന്നുമില്ല ഈ സ്നേഹവായ്പകളല്ലാതെ. ആ സ്നേഹവായ്പകളിൽ ഒട്ടും കുറവില്ലാതെ തിരിച്ചു നൽകുകയാണ് രാഷ്ട്രീയ കേരളം. ഇപ്പോൾ പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ ആ ബസ് നിർത്തിയിരിക്കുകയാണ്. മുതിർന്ന ആളുകൾ നിരവധിയുണ്ട്. അതിനോളം തന്നെ അവിടുത്തെ വിദ്യാർത്ഥികളും അവിടെ ഉമ്മൻചാണ്ടിയെ കാണുന്നതിനായി കാത്തു നിൽക്കുകയാണ്. അവർക്ക് ഉമ്മൻചാണ്ടിയെ കാണുന്നതിനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. റോഡ് ക്രോസ് ചെയ്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ ആ ബസ് ക്രോസ് ചെയ്ത് ഉമ്മൻചാണ്ടി കിടക്കുന്ന ഭാഗത്തേക്ക് ആ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. അങ്ങനെ തലമുറ വ്യത്യാസമില്ലാതെ, കാലാതിവർത്തിയായിട്ടുള്ള ഒരു നേതാവ് രാഷ്ട്രീയ കേരളത്തിൽ നിന്ന് തട്ടകം വിട്ടൊഴിയുമ്പോൾ അദ്ദേഹം അർഹിക്കുന്ന ഒരു യാത്രയയപ്പ് തന്നെയാണ് കേരളം നൽകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ പട്ടം പിന്നിട്ട് കേശവദാസപുരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വിലാപയാത്ര. ഒരു മണിക്കൂർ, ഏതാണ്ട് ഒന്നര മണിക്കൂർ ആവുകയാണ് ജഗതിയിൽ നിന്ന് ഈ വിലാപയാത്ര ആരംഭിച്ചിട്ട്. സാധാരണഗതിയിൽ എത്ര വലിയ തിരക്കുണ്ടെങ്കിലും ഒരു അരമണിക്കൂർ, മുക്കാൽ മണിക്കൂർ കൊണ്ട്, 45 മിനിറ്റ് കൊണ്ട് ഓടിയെത്താവുന്നതാണ് ജഗതിയിൽ നിന്നും കേശവദാസപുരത്തേക്ക്. പക്ഷേ ഒന്നര മണിക്കൂർ പിന്നിട്ടിട്ടും അത്രമേൽ തിരക്കുകൾ ഒന്നുമില്ലായിരുന്നിട്ടും റോഡ് ഫ്രീ ആയിട്ട് ട്രാഫിക് സംവിധാനം സുഗമമാക്കിയിട്ടും, ഉമ്മൻചാണ്ടി വഹിച്ചുള്ള വിലാപയാത്രയ്ക്ക് കടന്നു പോകാൻ ട്രാഫിക് സംവിധാനം സുഗമമാക്കിയിട്ടും, ആൾക്കൂട്ടത്തെ വകഞ്ഞുമാറ്റിപ്പോകാൻ, അവരെ നിരാശരാക്കി മടങ്ങി വകഞ്ഞുമാറ്റിപ്പോകാൻ നേതൃത്വത്തിനാവില്ല, കോൺഗ്രസിനാവില്ല, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി എന്ന ജനങ്ങളുടെ നേതാവിന്, ആ ജനകീയ നേതാവിന് സാധിക്കില്ല. അതുകൊണ്ട് കാത്തുനിന്ന ആളുകളെ നിരാശപ്പെടുത്താതെ സാധിക്കുന്ന വിധത്തിൽ അവരെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു കടന്നുപോക്ക് തന്നെയാണ്. ഉമ്മൻചാണ്ടിക്ക് ഇവരിലേക്ക് മടങ്ങി വരാനാകില്ല. ഈ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ദേഹം ഇവിടെ നിന്ന് വിട്ടുപോയാലും അവരുടെ ഹൃദയാകാശത്തിൽ തെളിഞ്ഞ, ആകാശത്തുതിച്ചു നിൽക്കുന്ന ഒറ്റപ്പെട്ട നക്ഷത്രത്തെ പോലെ ഉമ്മൻചാണ്ടി ഇന്നും ഉണ്ടാകും. ആ ഒരു യാത്രയിലേക്ക് പോകുമ്പോൾ, ആ ഒരു യാത്രയിലേക്ക് ഉമ്മൻചാണ്ടി നടന്നെടുക്കുമ്പോൾ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ ഓർമ്മകളിൽ അമരസ്മരണ എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അതുമാത്രമല്ല, ആ രാഷ്ട്രീയം ഇക്കാലത്തെ രാഷ്ട്രീയത്തിന് തന്നെയും വരുംകാല രാഷ്ട്രീയത്തിനും വരുംകാല യുവാക്കളായ രാഷ്ട്രീയക്കാർക്കൊക്കെ വലിയ എൻസൈക്ലോപീഡിയോ, പാഠപുസ്തകമോ, എങ്ങനെ ആയിരിക്കണം ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിന് ഉത്തമ ദൃഷ്ടാന്തമായൊക്കെയോ എങ്ങനെയൊക്കെയോ വഴിവിളക്കായി നിൽക്കും. ഒരുപക്ഷെ വ്യക്തിവിദ്വേഷത്തിന്റെയും തേജോവധങ്ങളുടെയും സൈബർ കാലത്തൊക്കെ, വല്ലാത്ത അതിന്റെ അതിര് കടക്കുന്ന സൈബർ കാലത്തൊക്കെ സ്നേഹരാഷ്ട്രീയം എന്താണ്, കക്ഷിരാഷ്ട്രീയം എന്താണ്, കക്ഷിരാഷ്ട്രീയം എന്നുള്ളതിനപ്പുറം നേതാക്കൾ തമ്മിലുള്ള വ്യക്തിബന്ധം എന്താണ് എന്നൊക്കെ ജീവിച്ചു കാണിച്ച ഒരു നേതാവിൻ്റെ വിടവാങ്ങൾ അദ്ദേഹം ബാക്കി വെക്കുന്ന രാഷ്ട്രീയം, ആ
സമവായ സ്നേഹത്തിന്റെ സംയമനത്തിന്റെ രാഷ്ട്രീയമാണ് രാഷ്ട്രീയം കേരളത്തിൽ ഉറപ്പായും കേരളം ഉള്ള കാലത്തോളം ഓർമ്മിക്കപ്പെടുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഇതായിപ്പോ തിരുവനന്തപുരത്തിന്റെ ജില്ലാ അതിർത്തി വിടുകയാണ് വിലാപയാത്ര. ഇങ്ങോട്ടേക്കുള്ള വരവിലാണ്, കോട്ടയത്തേക്കുള്ള വരവിലാണ്. കോട്ടയത്ത് അല്പസമയം മുമ്പ് ഒരു നല്ല മഴ പെയ്തെന്ന് തോർന്നു. അത് സങ്കട മഴ എന്ന് പുതുപ്പള്ളിക്കാർ പറയും. എന്തായാലും ആ മഴ ഇപ്പോൾ തോർന്നിട്ടുണ്ട്, വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് കരുതാം. ആൾക്കൂട്ടത്തിനിടയിൽ ജീവിച്ച ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിന് അന്ത്യയാത്രയ്ക്കും നിയന്ത്രിക്കാനാവാത്ത ആൾക്കൂട്ടം കാണുന്ന ദിവസങ്ങളാണ് നമ്മൾ ഇന്നലെ അത് കണ്ടു, ഇന്നത് കണ്ടു. പതിറ്റാണ്ടുകൾ ഉമ്മൻചാണ്ടിയുടെ കർമ്മകേന്ദ്രമായിരുന്ന തലസ്ഥാന നഗരം പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ അവസാനമായി എത്തിയ കാഴ്ച ഇന്നലെ നമ്മൾ ദർബാർ ഹാളിലും ഇന്ദിരാഭവനിലും ഒക്കെ കണ്ടതാണ്. അവിടെ നേതാക്കളുടെ സകല കണക്കുകൂട്ടലുകളും സകല നിയന്ത്രണങ്ങളും ഒക്കെ തെറ്റിപ്പോകുന്നത് കണ്ടു. ഓരോ പൊതുദർശന വേദിയിലും നിശ്ചയിച്ചതിനേക്കാൾ മണിക്കൂറുകൾ വേണ്ടിവരുന്ന കാഴ്ച ഇന്നലെ നമ്മൾ കണ്ടു. കെ പി സി സി ആസ്ഥാനം എന്താണ് ജഗതിയിലെ പുതുപ്പള്ളി വീട് മുതൽ കെ പി സി സി ആസ്ഥാനം വരെ മണിക്കൂറുകൾ മുൻപ് തന്നെ ജനം തിങ്ങി നിറഞ്ഞ കാഴ്ച നമ്മൾ കണ്ടു. അതൊക്കെ ആ നേതാവിന് കേരളം കൊടുക്കുന്ന സ്നേഹമാണ്, സ്നേഹാദരമാണ്. അതോടെയാണ് ഈ പൊതുദർശനത്തിനുള്ള സമയക്രമങ്ങളൊക്കെ തെറ്റുന്നതും തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിന് കഴിയാതെ വരുന്നതും. ഉമ്മൻചാണ്ടിയുടെ സ്നേഹസ്പർശം ഏറ്റുവാങ്ങിയവർ, ഒരുപക്ഷെ നേരിട്ട് ഏറ്റുവാങ്ങിയവർ തന്നെയാണ് ഇന്നലെ ഉമ്മൻചാണ്ടിയെ കാണാനെത്തിയവരിൽ ബഹുഭൂരിപക്ഷം എന്ന് പറയാം. 11 ലക്ഷം മനുഷ്യരാണ് ജനസമ്പർക്ക പരിപാടിയിൽ ഉമ്മൻചാണ്ടിയിൽ നിന്ന് സഹായം ആനുകൂല്യങ്ങൾ ഏറ്റുവാങ്ങിയത്. ജനസമ്പർക്ക പരിപാടിയിലെ ആനുകൂല്യങ്ങൾ ലഭിച്ചവരടക്കം അക്കൂട്ടത്തിലുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളുമായി എത്തിയ സ്ത്രീകളും പ്രായമായും അടക്കം മണിക്കൂറുകളോളം പൊതുദർശന വേദിയിൽ കാത്തു നിന്നു. ഒരു ദൃശ്യം പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട്, ഇന്നലത്തെ ഒരു കുഞ്ഞിനെ എടുത്തൊരു യുവാവ് ഉമ്മൻചാണ്ടിയെ വഹിച്ചുകൊണ്ടുള്ള വാഹനത്തിൽ, അത് ഈ ദർബാർ ഹാളിൽ നിന്ന് പള്ളിയിലേക്ക് പോകുന്ന സമയത്താണ്, കരഞ്ഞുകൊണ്ട് ഓടി പ്രിയ നേതാവിൻ്റെ മുഖമൊന്ന് കാണാൻ വെമ്പുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. കാണുന്നവർക്ക് പോലും വലിയ വേദന ഉണ്ടാക്കുന്ന, സങ്കടമുണ്ടാക്കുന്ന ഒരു ദൃശ്യമായിരുന്നു. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്ന് രാവിലെ ജഗതിയിലെ പുതുപ്പള്ളി വീട്ടിൽ നിന്നും ഇങ്ങോട്ടേക്കുള്ള വിലാപയാത്രയിൽ സമാനമായ കാഴ്ച. വേദിക്കിരുവശവും ഉമ്മൻചാണ്ടിയെ കാണാൻ തടിച്ചുകൂടി നിൽക്കുന്ന നൂറുകണക്കിന് ആളുകൾ, ഒരു പുഷ്പം കൊണ്ടെങ്കിലും, ഒരു പുഷ്പം എറിഞ്ഞുകൊണ്ടെങ്കിലും ആ പ്രിയപ്പെട്ട നേതാവിന്, വാഹനത്തിലേക്ക് ഒരു പുഷ്പം എറിഞ്ഞുകൊണ്ടെങ്കിലും പ്രിയപ്പെട്ട നേതാവിന് ആദരമർപ്പിക്കാൻ ഒരവസരം നോക്കി നിൽക്കുന്ന നൂറുകണക്കിന് പ്രവർത്തകർക്കിടയിലൂടെ, അവരുടെ മുദ്രാവാക്യങ്ങൾക്കിടയിലൂടെ, ഇല്ല ഇല്ല മരിക്കുന്നില്ല, സ്നേഹരാഷ്ട്രീയത്തിൻ്റെ വക്താവിന് മരിക്കാൻ കഴിയില്ല, ഞങ്ങളുടെ ഓർമ്മകൾ എക്കാലവും ജീവിക്കുമെന്ന ഹൃദയം പൊടിയുന്ന മുദ്രാവാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ യാത്ര ഇങ്ങോട്ടേക്ക് വരികയാണ്. തിരുവനന്തപുരം ജില്ലാ അതിർത്തി വിടുന്നു. ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ കിടക്കേണ്ട സമയം ഇപ്പോൾ വിലാപയാത്ര തുടങ്ങി ഒരു 1.5 മണിക്കൂർ ആകുമ്പോഴും ജില്ലാ അതിർത്തി വിടുന്നതേയുള്ളൂ. അതങ്ങനെ ആവാൻ തരമുള്ളൂ. അത് മുന്നോട്ടേക്ക് വരുമ്പോൾ ഇനിയും ആ വിലാപയാത്രയുടെ വേഗം കുറയാനേ വഴിയുള്ളൂ. കാര്യം ചെങ്ങന്നൂർ, മടൂരും തിരുവല്ലയും പോലെയുള്ള സ്ഥലങ്ങൾ കടന്നു വേണം എം സി റോഡിൽ കോട്ടയത്തേക്ക് എത്താൻ. ഈ വഴികൾ ഉമ്മൻചാണ്ടിക്ക് അദ്ദേഹത്തിൻ്റെ കൈവെള്ളയിലെ രേഖകൾ പോലെ അതിൻ്റെ ക്രിസ് ക്രോസ് അറിയാവുന്ന സ്ഥലങ്ങളാണ്. ഈ മേഖലയിലെ മനുഷ്യരെ അത്രയ്ക്ക് അടുപ്പത്തിൽ ആഴത്തിൽ അറിയാവുന്ന സ്ഥലങ്ങളാണ് ഈ സ്ഥലങ്ങളൊക്കെ. അവിടെ ഉമ്മൻചാണ്ടിയെ കാണാൻ എത്തുന്ന ജനക്കൂട്ടത്തിൻ്റെ അളവ് ഒരുപക്ഷെ ഈ പ്രതീക്ഷിക്കുന്നതിനും കരുതുന്നതിനൊക്കെ അപ്പുറമാകും എന്ന് വേണം കരുതാൻ. ആ മേഖലകൾ താണ്ടി വേണം ഇങ്ങോട്ടേക്ക് എത്താൻ. ഇവിടെ തിരുനക്കര മൈതാനിയിൽ വലിയ മൈതാനമാണ്, അവിടെ സജ്ജീകരണങ്ങളൊക്കെ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ വീട്ടിലടക്കം ഡി സി സി ഓഫീസിലടക്കം കാര്യങ്ങൾ, ഏതാണ്ട് ഒരുക്കങ്ങൾ പൂർണ്ണമാണ്. അവർ കാത്തിരിക്കുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് പുതുപ്പള്ളിയിലേക്കുള്ള അവസാന യാത്രയ്ക്കുള്ള കാത്തിരിപ്പിലാണ്. പുതുപ്പള്ളിയിൽ ഇപ്പോഴും മഴയുമാണ്. എസ് വിജയകുമാർ ചേരുന്നുണ്ട്. വിജയകുമാർ, വിലാപയാത്ര ജില്ലാതിർത്തി വിട്ടോ? ഞാൻ പറയുകയായിരുന്നു, അടൂരടക്കമുള്ള മേഖലകളിൽ ചെങ്ങന്നൂരും ഉമ്മൻചാണ്ടിയുമായി ഡെഡിക്കേറ്റഡായി ആയിരക്കണക്കിന് മനുഷ്യർ പ്രവർത്തകരുള്ള സ്ഥലങ്ങളിലൂടെ കടന്നു വരുമ്പോൾ വിലാപയാത്രയുടെ വേഗം ഇനിയും കുറയേണ്ടി വരും എം സി റോഡിന്റെ പല സ്ഥലങ്ങളിലും. വിജയകുമാർ, വിലാപയാത്ര പട്ടം ജംഗ്ഷനിലൂടെ വിലാപയാത്ര നീങ്ങുകയാണ്. കാഷ്ണി എൽ ഐ സി ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയും കുറേ പ്രവർത്തകരും കുട്ടികളടക്കം, സ്കൂളിലെ കുട്ടികളടക്കം ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അവർക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി അവസരം ഒരുക്കുന്നുണ്ട്. വാഹനം കുറച്ച് സമയം അവിടെ നിർത്തിയിടുന്നുണ്ട്. എല്ലാവരുടെയും കൈകളിൽ പൂക്കളൊക്കെ ഉണ്ട്. അവർ ആ പൂക്കള് ആ വാഹനത്തിലേക്ക് എറിഞ്ഞ് അല്പം വാഹനം അവിടെ ഏതാനും ചില നിമിഷം ആ വാഹനം അവിടെ നിർത്തിയിട്ടുണ്ട്. അതിനുശേഷം പയ്യെ ആ വാഹനം നീങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ റോഡിന്റെ ഇരുവശത്തേക്ക് നോക്കുക, സ്കൂൾ കുട്ടികളടക്കം, വീട്ടമ്മമാരടക്കം, അങ്ങനെ കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, ഈ സ്കൂളിലെ കുട്ടികളടക്കം, വൈദികർ, പുരോഹിതരടക്കമുള്ളവർ ഇവിടെ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അവരെയൊക്കെ ആ വാഹനത്തിലേക്ക് കടത്തിവിട്ട് അവർക്കൊക്കെ അന്തിമോപചാരം അർപ്പിക്കാൻ അവസരം ഒരുക്കാമെന്ന് ഇവിടെയുള്ള പോലീസ് സേനാംഗങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അവർക്ക് ഈ റീത്ത്, ഈ പുഷ്പചക്രം അർപ്പിക്കണം ആ വാഹനത്തിൽ, അതിന് അവസരം ഒരുക്കാം
അതുകൊണ്ട് കാത്തു നിൽക്കുകയാണ് നമുക്കറിയാം ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം ഇവിടെ ഈ സ്കൂളിന്റെയും ഒക്കെ മുന്നിൽ നിൽക്കുന്ന സ്കൂൾ കുട്ടികൾ അടക്കമുള്ളവർ ഓർമ്മയുണ്ടാകും ഉമ്മൻ ചാണ്ടി എൻ്റെ അനിയന് എൻ്റെ കൂട്ടുകാരന് വീട് വേണമെന്ന് ഒരു പൊതുവേദിയിൽ ഒരു പെൺകുട്ടി വിളിച്ചു പറഞ്ഞപ്പോൾ അത് ഉമ്മൻ ചാണ്ടി എന്ന് വിളിച്ചാണ് പറഞ്ഞത് ഉമ്മൻചാണ്ടി സാറെന്ന് പോലുമല്ല ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞപ്പോൾ ആ വേദിയിൽ വെച്ച് 3 ലക്ഷം രൂപ ആ പെൺകുട്ടിയുടെ കൂട്ടുകാരൻ്റെ വീട് നിർമ്മാണത്തിന് അനുവദിച്ച് തീരുമാനമെടുത്ത ഒരു ഒരു ഓർമ്മ ഒരു അനുഭവം നമ്മളുടെ മുന്നിലുണ്ട് അങ്ങനെ കുട്ടികൾക്കൊക്കെ പോലും ആ ഘട്ടത്തിൽ എല്ലാ ഘട്ടത്തിലും പ്രിയങ്കരനായിരുന്നു ഉമ്മൻചാണ്ടി എന്ന ആ ജനനേതാവ് ആ സ്കൂൾ കുട്ടികളടക്കം വളരെ തിക്കി കയറി ആ വാഹനത്തിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട് പോലീസ് അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ ദൃശ്യങ്ങൾ